ആറന്മുള പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വിവാദ നായകനായ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. അനധികൃതമായി ജോലിക്ക് ഹാജരാകുന്നില്ലെന്നാരോപിച്ച ആറന്മുള SHO സി കെ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നലിന് കൊടുത്ത മെമ്മോയ്ക്കുള്ള മറുപടിയിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. നിയമപ്രകാരം അവധിക്ക് അപേക്ഷ താൻ കൊടുത്തിരുന്നുവെന്നും അതൊന്നും ഗൗനിക്കാതെ ആബ്സെൻ്റ് മാർക്ക് ചെയ്ത ശേഷം തനിക്ക് മെമ്മോ തരികയാണ് SHO ചെയ്തതെന്നും 5 പേജുള്ള മറുപടിയിൽ അക്കമിട്ട് പറയുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഈ പോലീസുകാരൻ്റെ മറുപടി. നേരത്തെ ജയിൽ മോചിതനായ ഗ്രോ വാസുവിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഈ പോലീസുകാരൻ ഉമേഷിന് പത്തനംതിട്ട DVSP 2 തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ 2 തവണയും ഉമേഷ് കൊടുത്ത മറുപടിയിൽ ആറന്മുള പോലീസിനെയും പത്തനംതിട്ട DVSP രൂക്ഷമായി വിമർശിച്ചിരുന്നു. തനിക്ക് മെമ്മോ തന്ന SHO നടപടി തെറ്റാണെന്ന് തെളിവുകൾ നിരത്തി മറുപടി നൽകുന്ന ഉമേഷ് രൂക്ഷമായ എതിര് ആരോപണങ്ങളും ഉന്നയിച്ചു. അസുഖത്തിന് സിക്ക് ലീവിനുള്ള അപേക്ഷയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകിയെങ്കിലും അതൊന്നും സ്വീകരിക്കാതെ തന്നെ കുറ്റക്കാരനാക്കാനുള്ള ഫ്രോഡ് കളിയാണ് SHO നടത്തിയതെന്നാണ് ഉമേഷ് മറുപടിയിൽ പറയുന്നത്. അസുഖവിവരം പറയാൻ SHO പല തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല. സ്റ്റേഷനിലെ GD ചാർജിനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ അത് GD എഴുതാൻ SHO അനുവദിച്ചില്ല. തന്നെ ആബ്സെൻ്റ് ആക്കാനുള്ള 4ാം കട ഫ്രോഡ് കളിയാണ് കളിക്കുന്നതെന്ന് ഉമേഷ് പറയുന്നു. തനിക്ക് അവധി തരാതിരിക്കാൻ 4ാം കട പ്രതികാര ബുദ്ധിയോടെ SHO പ്രവർത്തിച്ചു. പോലീസ് സേനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഇൻസ്പെക്ടർ എന്ന നിലയിൽ താങ്കൾ നടത്തിയത് അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും കൃത്യ വിലോപനവുമാണ്. ഇത് കാരണം തനിക്കുണ്ടായ ബുദ്ധിമുട്ടിന് തെറ്റിതിരുത്തി ക്ഷമാപണം നടത്തുകയാണ് അന്തസ്സുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങേക്ക് ചെയ്യാനുള്ളതെന്നും ഉമേഷ് മറുപടിയിൽ പറയുന്നു. ഇയാളുടെ മറുപടിയിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. അധികാരവും അവിഹിത സ്വാധീനങ്ങളും ദുരുപയോഗപ്പെടുത്തി കീഴുദ്യോഗസ്ഥരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡിപ്പിക്കുകയും മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശീലം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നതിന് ഈ അവസരം വിനിയോഗിക്കട്ടെ. കോടതിയുടെ വാറണ്ട് പ്രകാരം അഖിലെന്ന പോലീസുകാരൻ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന മയക്കുമരുന്ന് കേസിലെ വാറണ്ട് പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് വിട്ടയച്ച വിവരം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അങ്ങയെ സംരക്ഷിച്ചു നിർത്തുകയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള നമ്മുടെ മേലുദ്യോഗസ്ഥർ. അങ്ങാകട്ടെ പ്രതിയെ രക്ഷപ്പെടുത്തിയ കേസിൽ എനിക്ക് പണി കിട്ടിയാൽ ഇവിടെയുള്ള 3-4 പേരുടെയെങ്കിലും പണി പോകുമെന്ന് ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിൽ വാഴുന്നു. ശബരിമല ഡ്യൂട്ടിയിലുള്ള മുബാറക്കിനെയും 6:30 ഡ്യൂട്ടി കഴിഞ്ഞു പോയ ഹരിയെയും കിരണിനെയും ഒക്കെ അങ്ങയുടെ ഷട്ടിൽ കളി കഴിഞ്ഞ് വന്ന രാത്രി 8 ആബ്സെൻ്റ് എഴുതി രസിക്കുന്നു. കേസ് എഴുതുന്നവനോട് ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ് കയർക്കുന്നു. അന്തസ്സുള്ള പോലീസുകാരൻ്റെ വായിൽ നിന്ന് ചുട്ട മറുപടി കിട്ടുമ്പോൾ അതിൻ്റെ കലിപ്പ് പാവപ്പെട്ട പോലീസുകാരനെ തെറി വിളിച്ച് തീർക്കുന്നു. 12 മണിക്കൂർ GD ഡ്യൂട്ടി 30 മണിക്കൂറാക്കി രസിക്കുന്നു. പ്രമുഖ സിനിമാ താരത്തിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് പോലീസുകാരെ വിറ്റ് കാശാക്കുന്നു. കോടീശ്വരനായ സുഹൃത്ത് അങ്ങയുടെ തണലിൽ സ്റ്റേഷനിൽ പോലീസുകാരൻ്റെ മേശപ്പുറത്ത് കയറിയിരുന്ന് ഉത്തരവുകളിടുന്നു. ശിങ്കിടിയെ വകവെക്കാത്തവരെ അങ്ങ് നെട്ടോട്ടം ഓടിക്കുന്നു. അങ്ങയുടെ സ്റ്റേഷനിലെ പോലീസുകാർ ഗതികെട്ട് വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുക്കുന്നു. കാണാതായ പോലീസുകാരനെ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് സഹപ്രവർത്തകർ കണ്ടെടുത്തതുകൊണ്ട് മാത്രം അയാൾ ജീവിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം പോലീസുകാർ അവധിയിൽ പോകുന്നു. ഇനി ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടപടിയെടുക്കാൻ ഈ അവധി അപേക്ഷ പോയിത്തുന്ന കൂതറ പരിപാടിയല്ലാതെ എന്തെല്ലാം വഴിയുണ്ട് സാറേ? മെഡിക്കൽ രേഖകളുടെയും ചികിത്സയുടെയും നിജസ്ഥിതി അന്വേഷിച്ചു നോക്കൂ. അതല്ലെങ്കിൽ ഈ അവധിക്കാലത്ത് ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. കല്യാണം നടത്തലും കോഴിക്കോട്ടെ നാടകങ്ങളുടെ പിന്നാലെ നടക്കലും സെക്കൻഡ് ഇന്നിംഗ് സിനിമയിലെ അഭിനയവും 10ാം ക്ലാസ്സിലെ മക്കളെ പഠിപ്പിക്കലും ഷെഹബാസ് അമ്മൻ്റെയും ഇംതിയാസ് ബീഗത്തിൻ്റെയും ആതിരയുടെയും പാട്ടുകൾക്കലുമൊക്കെയായി ഹാപ്പി ആയിരുന്നു സാറേ. നമ്മുടെ ക്യാമ്പ് ഹൗസ് കോമഡികളുടെ ഒരു തിരക്കഥയും എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ് സാറേ. അവസാനം സ്കൂൾ കുട്ടികൾക്ക് ഒരു പുസ്തകം ഇറക്കാനും കൂടെ കൂടിക്കൊടുത്തു. ചത്ത പൂച്ചകൾ വഴക്കിടുമോ എന്നാണ് ഇതിൻ്റെ പേര്. മക്കൾ കിടിലിന് എഴുത്താണ് സാറേ. ഇതിനൊക്കെ പകരം 10 പൈസയുടെ വെളിവില്ലാത്ത ഒരു മേലാഫീസറുടെ തെറിയും കേട്ട് സ്റ്റേഷനിലെ കക്കൂസിൽ തൂങ്ങി മരിക്കാൻ താല്പര്യമില്ല എന്ന് വിനയപൂർവ്വം ബോധിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.